എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ? അടിപൊളി കൊണ്ടൽ എന്ന് പറയുന്നത് ആന്റണി വർക്കിസ് പെപ്പയുടെ ആക്ഷൻ പടങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് അതിഗംഭീര ട്രീറ്റ് ആണ്. കാരണം പെപ്പയുടെ ആ ഒരു ഇടി പ്രതീക്ഷയായിരിക്കും ഈ സിനിമയ്ക്ക് മിക്കവാറും ആൾക്കാർ വരുന്നത്. അവർക്ക് വേണ്ട കംപ്ലീറ്റ് സാധനങ്ങൾ ഒരുക്കി വെച്ച സിനിമയാണ് കൊണ്ടൽ. പിന്നെ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിനിമയുടെ കഥ നടക്കുന്ന സ്ഥലം ഒരു വളങ്ക ഒരു 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 മലയാള സിനിമയിൽ കാണാത്ത രീതിയിലുള്ള ഒരു വെറൈറ്റി ഉള്ള ലൊക്കേഷൻ, അതായത് നടുക്കടലിൽ നടക്കുന്ന ഒരു ത്രില്ലർ എന്ന രീതിയിലൊരു വളരെ വേറിട്ട ഒരു സബ്ജക്റ്റാണ് കൈകാര്യം ചെയ്തത്. അതുപോലെ തന്നെ ഈ സിനിമയുടെ ഓരോ ആക്ഷൻ സീനുകളിൽ സാംസിയസിൻ്റെ ആർ ഡി എക്സിൻ്റെ മ്യൂസിക് ചെയ്ത സാംസിയസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് കൊണ്ടല് ചെയ്തിരിക്കുന്നത്. അത് ഗംഭീരമായിട്ട് ആ സിനിമയുടെ ആക്ഷൻ സീനുകളെ എലിവേറ്റ് ചെയ്യുന്നതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് തന്നെയാണ് പെപ്പയുടെ അതിഗംഭീരമായ സ്ക്രീൻ പ്രസൻസും അതിഗംഭീരമായ ആക്ഷൻ ബ്ലോക്കുകളും, അതുപോലെ തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും അവരുടെ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച രീതി. ഇപ്പോൾ പ്രമോദ് വെളിയനടക്കെ കോമഡിയിൽ നിന്ന് സിനിമയിലേക്ക് വന്നിട്ട് ഇതിൽ അതിശക്തമായ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വേഷം അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സിനിമയിൽ ഒരാളെ എടുത്തു പറയാനില്ല, എല്ലാവരും അവരുടെ അഭിനയ ജീവിതത്തിലെ ഒരു വേറിട്ട കഥാപാത്രത്തെ അതിഗംഭീരമായിട്ട് അഭിനയിപ്പിച്ച ഒരു എല്ലാ ഓണത്തിനു വേണ്ട എല്ലാ ചേരുവകളുള്ള ഒരു കംപ്ലീറ്റ് അടിപ്പടമാണ് കൊണ്ടല്ലെന്ന് നമുക്ക്.